ഹൈ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ഫുൾ ഡേ ചില്ലിംഗ് ആയിരുന്നു. ഇന്ന് കുറച്ച് അമ്പലങ്ങളും ദർഗയൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഡാഡി, ഈ പയ്യന് കോമഡി ആണ്, ഭയങ്കര കോമഡി ആണ്. അപ്പൊ കോമഡി വ്ളോഗ്സ് തുടങ്ങാൻ പോവാന്ന്. വെരി ഗുഡ്. കാറ്റടിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് അനങ്ങുന്നുണ്ട്. വേദുവിന് ടെൻഷനുണ്ട്. വേദു കണ്ണൊക്കെ തള്ളി വെളിയിലിരിക്കുവാണ്. വേദുവിന്റെ ഫസ്റ്റ് റോപ്പ്വേ റൈഡാ. എന്തായാലും ഇവിടം വരെ വന്നിട്ട് അജ്മീറിലെ ഏറ്റവും ആക്ച്വലി രാജസ്ഥാനിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഹോളിയസ്റ്റ് പ്ലേസ് അജ്മീർ ദർഗ വിസിറ്റ് ചെയ്യാതെ വരുന്നത് കറക്റ്റ് അല്ല. സോ അജ്മീറിലെ ഷെറിഫ് ദർഗ എന്ന് പറഞ്ഞ ദർഗയിലേക്ക് പോവാണ്. ഇതാണ് സോൻ അൽവ, മൈദ, ഗീ ആൻഡ് നട്ട്. ഇത് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഐ വിൽ ഡെഫിനറ്റ്ലി ട്രാവൽ ഫോർ ഫുഡ്. അത് ഡിസ്റ്റൻസ് ഒന്നൊരു വിഷയമല്ല. ഇങ്ങനത്തെ നല്ല നല്ല പുതിയ ഡിസ്കവറീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്ര കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് വേണമെങ്കിലും ഞാൻ ട്രാവൽ ചെയ്യുന്നതായിരിക്കും. അജ്മീറിലും വന്ന് പ്രാർത്ഥിക്കുക. Fill your soul with happiness and spirituality and go back. Hi guys, good morning. ഇന്നലെ നമ്മൾ ഫുൾ ഡേ ചില്ലിംഗ് ആയിരുന്നു. ഇന്ന് കുറച്ച് അമ്പലങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ആക്ച്വലി സത്യം ഒരു അമ്പലം എന്തേ, നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം. ആ മലയുടെ മുകളിലുള്ള സാവിത്രി ടെമ്പിൾ ആണ്. അവിടെ റോപ്പ് വേ വഴിയൊക്കെയാണ് പോകുന്നത്. സോ ഇന്ന് കുറേ അമ്പലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, അജ്മീറിലേക്കൊന്ന് പോകണം. സോ കുറച്ച് ട്രാവലിംഗ് ഉള്ള ദിവസമാണ്. അപ്പോൾ ഗൈസ്, ജസ്റ്റ് സീ ദിസ് ആംബിയൻസ്. ഞാൻ വെളിയിൽ നിന്ന് തന്നെ കാണിക്കാം. ഞങ്ങൾ ഇന്ന് ഔട്ട്ഡോർ ഇങ്ങനെ ഒരു ടെൻറ്റിൽ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പ്രിയപ്പോൾ വരും. ബാക്ക് ഡ്രോപ്പ് ഇസ് മൗണ്ടൻസ്. ഡാഡി, എങ്ങനെയുണ്ട് ഔട്ട്ഡോർ ബ്രേക്ക്ഫാസ്റ്റ്? നല്ല ഫീലല്ലേ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ? നല്ല ഫ്രഷ് ഫ്രൂട്ട്സ്, ആലു പൊറോട്ട ഇപ്പോൾ വരും, സാൻഡ്വിച്ചസ് ഉണ്ട്, ഫ്രഷ്ലി മെയ്ഡ് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്, നല്ല വെതറും ഉണ്ട്, നല്ല ഒരു ബാക്ക് ഡ്രോപ്പും ഉണ്ട്. അതാണ് ഞങ്ങളുടെ ടെൻസ്. സോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലങ്ങളാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അമ്പലങ്ങളും ഒരു മോസ്കും ദർഗ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത് അജ്മീറിലാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഇവിടുത്തെ പുഷ്കറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ബ്രഹ്മ ടെമ്പിൾ വിസിറ്റ് ചെയ്യണം. ഇപ്പോൾ ഹിന്ദു മിത്തോളജി അനുസരിച്ച് ബ്രഹ്മ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റർ ഓഫ് ദി എർത്ത് ആണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ബ്രഹ്മാവിന് ഉള്ള അമ്പലങ്ങൾ വളരെ കുറവാണ്. ആക്ച്വലി ഇല്ലയെന്ന് തന്നെ പറയാം. പുഷ്കറിൽ ഒന്നോ രണ്ടോ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എവിടെ വിസിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഒള്ളയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെമ്പിൾ ബ്രഹ്മാവിൻ്റെ പുഷ്കറിലാണ്. അത് എന്തുകൊണ്ടാണ് ഈ പുഷ്കറിൽ ഇങ്ങനെ വന്നതിനുള്ള കഥ ബാക്കി അവിടെ പോയിട്ട് പറയാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ട്. മിത്തോളജിയാണ്, പക്ഷെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അല്ല, കുറച്ച് ഇൻട്രസ്റ്റിംഗ് മിത്തോളജി ഉണ്ട്, അത് പറയാം. നല്ലൊരു ബ്രാഹ്മിൻ ഗൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 20 rupees ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രോപ്പർ ഹിസ്റ്ററി പറഞ്ഞുതരും. അപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് അമ്പലം അല്ല ഇമ്പോർട്ടൻ്റ്, ലേക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അമ്പലം ആക്ച്വലി ശാപം കിട്ടിയിട്ട് അല്ലെങ്കിൽ കേഴ്സ് ആയിട്ട് ഉണ്ടായ ഒരു സ്ഥലമെന്നാണ് പറയുന്നത്. ആ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇസ് ലേക്ക്. നോ, അപ്പോൾ ലേക്കിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ലേക്കിലേക്ക് പോകാൻ പ്രിയ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ തണലാണ്, മൊത്തം സൈഡിൽ ഫുൾ ഷോപ്പിംഗുമാണ്. കുടയുണ്ട് സൈഡിൽ. ഇത് ഹോട്ടലിൻ്റെ കുടയാണ്, സൂക്ഷിക്കണം. സൈഡിൽ ഫുൾ ഷോപ്പിംഗ് ഉണ്ട്. ഇന്നലെ വന്ന സ്ഥലം. അപ്പോൾ ഇന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് പോവാം. ഒന്നും വാങ്ങണ്ടേ, ഇപ്പോൾ അമ്പലങ്ങളിലേക്ക് പോവാണ്. ആ ഇന്നലെ വാങ്ങിയത് എങ്ങനെയുണ്ട് ഡാഡി? എങ്ങനെയുണ്ട് പ്രിയട? പ്രിയയുടെ സെലക്ഷൻ ഒന്നും കൊള്ളാത്തതാവില്ല. അടിപൊളി. आप लोग नजर डालिए जगत पिता ब्रह्मा पास में दूसरा पत्नी वेद माता गाई थी जो गुर्जर का ग्वाला था. पहला पत्नी सावित्री माता जो नाराज होकर पहाड़ी पे बैठ गया. ഗൈസ്, അപ്പോൾ ഇതാണ് പുഷ്കർ ലേക്ക്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മാവിൻ്റെ
ടെമ്പിള് ആക്ച്വലി ഇവിടെ ഒരു ഒരു വലിയ പൂജ ഉണ്ടായിരുന്നു. അതിൻ്റെ ബ്രഹ്മാവ് വന്നപ്പോൾ വൈഫിനെ കൂടെ അക്കമ്പനി ചെയ്യാൻ പറഞ്ഞ് വൈഫിനെ വിളിച്ചായിരുന്നു. പക്ഷേ വൈഫിന് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റിയില്ല. വൈഫിന് ഒരു സാവിത്രിന്നായിരുന്നു. അങ്ങനെ എത്താൻ പറ്റാത്തത് കൊണ്ട് അങ്ങേര് ഇവിടുത്തെ വേറെ ഒരു ലോക്കൽ ഗേളിനെ കല്യാണം കഴിച്ചു, ഗായത്രി എന്ന് പറഞ്ഞു. അങ്ങനെ ആ സാവിത്രി ദേവിയുടെ ശാപമാണ് ബ്രഹ്മാവിന് ലോകത്ത് ഒറ്റയൊരു സ്ഥലത്തെ ബ്രഹ്മാവിൻ്റെ ടെമ്പിൾ കാണുള്ളൂ, അതിവിടെയായിരിക്കും, വേറെ എവിടെയും ബ്രഹ്മാവിനെ പൂജിക്കുന്നതായിരിക്കില്ല എന്ന്. അങ്ങനെ ഉണ്ടായതാണ് ഈ ബ്രഹ്മ ടെമ്പിൾ. സോ ഇറ്റ്സ് എ വെരി സ്മോൾ ടെമ്പിൾ ആൻഡ് വേറെ എവിടെയും അവിടെ ഒരു വേറെ എവിടെയും ബ്രഹ്മാവിൻ്റെ ഇൻഡിവിജ്വൽ ടെമ്പിളായിട്ട് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അതുമാത്രമല്ല, ഇവിടെ ബ്രഹ്മാവിൻ്റെ ടെമ്പിളിൽ ഒരു പൂജയോ ഡൊണേഷനോ ഒന്നും എടുക്കുന്നതായിരിക്കില്ല, എല്ലാം ഈ ഒരു ലേക്കിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ നല്ലൊരു പൂജകളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ട് നമുക്ക് നേരെ ടെമ്പിൾ പോയി കാണാം. സോ ഇത് പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയിരുന്നു. ഗൈസി, അപ്പോൾ ഇവിടെ ഇരുന്നാണ് പൂജ ചെയ്യേണ്ടത്. അത് ഞാനും പ്രിയം മൂന്നും കൂടെ ഒരുമിച്ചിരുന്നാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ത്രിമൂർത്തികളുടെ ലേക്കാണെന്നാ പറയുന്നത്. വിഷ്ണു, ബ്രഹ്മ, ശിവ. ഇറ്റ്സ് എ വെരി ഹോളി പ്ലേസ്. 52 ഗേറ്റ്സ് ഉണ്ട്. എന്തായാലും വാങ്ങിപ്പിക്കും. ആ ഗൈഡ് ഇവിടെ പറയേണ്ടതൊക്കെ പറയണ്ടല്ലോ. ഈ ഗൈഡ് ഉണ്ടല്ലോ, ഇവിടെ കൊണ്ടുവന്നിട്ട് 20 രൂപ എന്ന് പറഞ്ഞത്, എന്നിട്ട് നമ്മളൊരു പൂജയിൽ പിടിച്ചിരുത്തി, അത് ഞങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡൊണേഷൻ തന്നേ പറ്റൂ എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ സംസാരം. സോ നമ്മൾ കൊടുത്തൊന്നുമില്ല. നമ്മൾ പറഞ്ഞ് ഞങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി ചെയ്തോളാം, അങ്ങനെ വേറെ നിങ്ങൾ നിർബന്ധിച്ചൊന്നും പറഞ്ഞ് ഞങ്ങൾ ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ പറയാനുള്ളത്, ഒരിക്കലും അമ്പലങ്ങളിൽ, എനിക്കൊന്ന് കേരളമാണ് അതിൽ ഉള്ളതിൽ ബെസ്റ്റ്. കേരളത്തിൽ അങ്ങനെ ഒരു പിടിച്ചു പറയുക ഒന്നുമില്ല. ആ സമയത്ത് ഇവിടെ നോർത്ത് ഇന്ത്യയിലും ഈവൻ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ പൂജയും ഗൈഡും ടൂറിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നത്. സോ അവോയ്ഡ് എവറിത്തിങ്. നിങ്ങൾ അമ്പലത്തിൽ വരിക, ജസ്റ്റ് പ്രാർത്ഥിക്കുക, പോവുക, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ റിലീജിയൻ ഒന്നുമല്ല, ഏത് ജാതിക്കാർക്ക് വേണമെങ്കിലും വരാം. സോ ജസ്റ്റ് കമ്മിയ, ഒരു പോസിറ്റീവ് എനർജി കിട്ടും, അത് ഫീൽ ചെയ്തിട്ട് പോവുക, അത്രയേ ഉള്ളൂ. ഡോണ്ട് ഓപ്റ്റ് ഫോർ എനി ഗൈഡ്. ഡാഡി, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഗൈഡ് കുഴപ്പമില്ല, ഇങ്ങനെ അമ്പലത്തിൽ വന്നതിന് ഒരിക്കലും എടുക്കാൻ പാടില്ലല്ലോ. പാടില്ല, കാരണം അവർ നമ്മളോട് പറയാത്ത പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഭാഗ്യത്തിനൊന്നും ചെയ്തില്ല, പക്ഷെ അറിയാത്തവരൊക്കെ ചിലപ്പോൾ പേടിച്ച് ദൈവക്കോപമൊക്കെ കിട്ടും എന്ന് പറഞ്ഞു. നമുക്ക് നാട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല, പ്രശ്നമില്ല. അമ്പലങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത്. അമ്പലം ഇങ്ങനത്തെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഗൈഡ്സ് ഒക്കെ ശരിക്കും കൊണ്ടുവന്നു, ഇതിന്റെ ഷെയർ ഗൈഡിനും കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് പോയി പ്രാർത്ഥിക്കുക, സന്തോഷമായിട്ട് തിരിച്ചു വരുള്ളൂ. ഗൈഡിനെ വെക്കരുത്. അതെ, ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഈ ക്ലിപ്പ് ഇടുന്നത്. നമുക്ക് അമ്പലത്തിൻ്റെ എൻട്രൻസിൽ നമുക്ക് ചെരുപ്പ് ഫ്രീ ആയിട്ട് ഇടാൻ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും, പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് ഈ പ്രസാദം വാങ്ങിപ്പിക്കും. ഇതാണെങ്കിൽ നമുക്ക് അമ്പലത്തിലും കൊടുക്കാൻ പാടില്ല, ഇത് വെറുതെ അവിടെ വിട്ടിട്ട് വരണം. സോ ഇത് ഫ്രോഡാണ്. ഇതാണ് ബ്രഹ്മ ടെമ്പിൾ. പക്ഷേ ഇത്രയും വലിയ ക്യൂ ഒക്കെ പണ്ടുള്ളതാണ്, ഇപ്പം ആരുമില്ല. പക്ഷെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇവിടെ ഒക്കെ ടൂറിസ്റ്റ് ഗൈഡ്സും ഫ്രോഡ്സും ആണ്. നിങ്ങൾ ഒറ്റ ഒരാൾക്ക് ഒറ്റ പൈസ കൊടുക്കരുത്. പിക് പോക്കറ്റിംഗ് ഉണ്ട്, അതൊക്കെ സൂക്ഷിക്കുക. ഫ്രോഡ്സിൻ്റെ ഏറ്റവും വലിയ ഏരിയ ആണ് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ. മാക്സിമം വെറുതെ വരുന്നു, ഒന്ന് തൊഴുക, തിരിച്ചു പോവുക കേട്ടോ. ബി വെരി കെയർഫുൾ. അപ്പൊ ഇതാണ് സാവിത്രി ടെമ്പിൾ. പക്ഷെ ഇതിൽ ഹൈലൈറ്റ് ഉണ്ട്, റോപ്പ് വേ ഉണ്ട്. അപ്പൊ റോപ്പ് വേ കൂടെ പോകണം, അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അവിടെ ഇപ്പൊ ബ്രഹ്മ ടെമ്പിളിൽ ഭയങ്കര പറ്റിപ്പായിരുന്നു. ഇവിടെ പക്ഷെ വലിയ തിരക്കില്ല എന്ന് തോന്നുന്നു. പക്ഷെ അമ്പലം അടിപൊളിയാവും. ബ്രഹ്മ ടെമ്പിൾ അമ്പലം അടിപൊളി മാത്രമല്ല, ഈ അസുഖം ഇല്ലാത്ത സമയമാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. അത് ക്യൂ നിൽക്കാൻ വേണ്ടി ഭയങ്കര ക്യൂ ഉണ്ട്. ഭയങ്കര ക്യൂവിന്റെ ഇതുണ്ട്, റാമ്പ് കെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇവിടെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആളില്ല. പ്രിയ, ഇവിടെ ഒരു 1000 സ്റ്റെപ്സ് ഉണ്ട്. കേറിയ ഭർത്താവിന് ഭയങ്കര നല്ലതാ കേട്ടത്. കേറിയോ? ഞാൻ റെഡിയാ. അപ്പൊ ആർക്കാ ഗുണം? അതുകൊണ്ട് ആർക്കാ ഗുണം? അയ്യടാ, അപ്പൊ നമുക്ക് റോപ്പ് 1000 സ്റ്റെപ്സ് ഒന്നും കയറാൻ പറ്റില്ല. ഓരോ ഭർത്താവ് എനിക്ക് കയറാം. പക്ഷെ വെയിലാണ്. അത് ഷാറുഖ് ഖാൻ ദീപിക പടുകോണ ചെന്നൈ എക്സ്പ്രസ് മാത്രം പൊക്കിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് റോപ്പ് വേ പോവാം. അപ്പൊ അമ്പലം ഒരു 2:00 തുറക്കുള്ളൂ, 1 മണിക്കൂർ കഴിഞ്ഞ് തുറക്കുള്ളൂ. അപ്പൊ ഞാൻ ഒരു പ്രിയനെയും വേദനെ റൂമിലാക്കി, ഞാനും ഡാഡിയും കൂടെ ഫുഡ് കഴിക്കാൻ വന്നാണ്. പ്രിയക്ക് പാസ് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ
ഫങ്കി മങ്കി കഫേ എന്ന് പറഞ്ഞ ഒരു ഹൈലി റേറ്റഡ് കഫേ കണ്ടിട്ട് ഇവിടെ ഫുൾ നല്ല, ഞാൻ പറഞ്ഞ നല്ല റെസ്റ്റോറൻറ്റ്സ് കഫേസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് സോ, ഇത് ഈ സ്ഥലത്തൂടെ നടക്കുമ്പോൾ യു ആക്ച്വലി ഫീൽ ലൈക്ക് വാക്കിംഗ് ത്രൂ റൂറൽ രാജസ്ഥാൻ. ശരിക്കും കണ്ട പഴയ ഹവേലി ബിൽഡിങ്സ്, ഏതോ ഇടവഴി കൂടെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. സൈഡിൽ പശുക്കൾ, വളരെ ഒരു എന്താ ഒട്ടും ഡെവലപ്മെൻ്റ് ഡെവലപ്ഡ് ആവാതെ അല്ലെങ്കിൽ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമെന്ന് തോന്നുന്നു വർഷങ്ങളായിട്ട്. സോ ഇറ്റ്സ് ആക്ച്വലി ഭയങ്കര ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് ഇതിൽ കൂടെയൊക്കെ നടന്നു പോകുന്നത്. ഡാഡി യൂട്യൂബേഴ്സാണ് ഇപ്പം ഉള്ളവർ, ഇവർ യൂട്യൂബേഴ്സാണ്. ആ आप लोगों को भी चैनल है हैप्पी फैमिली चैनल. चैनल का नाम क्या है इसका? मनन व्लॉग्स. मनन व्लॉग्स क्या करता है वो चैनल में? क्या दिखाता है? मैं पुष्कर का ही हूँ. पुष्कर का ही क्या दिखाता है? खाना दिखाता है? नहीं, होटल्स हो गई, पुष्कर लेक हो गई, सावित्री माता टेम्पल हो गया, ये सब कुछ हो गई. तेरे को बुला रहे. मैं अभी ये फंकी मंकी कैफे जा रहा है, पता है वो? हाँ, वो लाल पिज़्ज़ारिया के उधर है. अच्छा है? हाँ, बढ़िया है. बढ़िया है. मैं उधर जाकर क्या खाना है वहाँ पे? आप पिज्जा खा लेना, और फिर उधर अगर हमें बोलूँ तो मीठा कुछ मिलेगा? पैनकेक्स? नहीं, मैं वैसे तो ज्यादा जाता नहीं, जाता हूँ तो सिर्फ आप पिज्जा खाता. मालपुआ अच्छा है? नहीं, मालपुआ आपको खाना है ना, आप हलवाई की गली में जाना वहाँ पे. वो ठीक है, लेकिन मालपुआ अच्छा है? हाँ, मालपुआ तो बहुत टेस्टी है, बहुत टेस्टी. खाता है हर दिन? खाता है हर दिन? हाँ नहीं, हर दिन नहीं, दो दिन में एक बार. दो दिन में एक बार, वही हर दिन होता है हमको. आप मुझे चैनल दिखाना, आपका चैनल का नाम एक और बार बताना. मनन व्लॉग्स. मनन व्लॉग्स. पुष्कर का कुछ देखने के लिए मनन व्लॉग्स को सब्सक्राइब कर देना. यस. ഡാഡി, ഈ പയ്യന് കോമഡി ആണ്, ഭയങ്കര കോമഡി ആണ്. അപ്പൊ കോമഡി വ്ലോഗ്സ് തുടങ്ങാൻ പോവാന്ന്. വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ദേഖ് ലേഗ. ചാനൽ ദേഖ് ദേനാ. സബ്സ്ക്രൈബ് കർനാ മത് ബോൾനാ. സബ്സ്ക്രൈബ് മേ സബ്കോ ബോൾ ദിയാ. മനൻ വ്ലോഗ്സ്. ക്യാ? മനൻ വ്ലോഗ്സ്. മനൻ വ്ലോഗ്സ്. ഇയാ കാ സബ്സ്ക്രൈബ് കർനാ മത് ബോൾനാ. താങ്ക് യു. ഹാപ്പി ഫാമിലി. ഹാപ്പി ഫാമിലി. ബൈ. ബൈ. ഗൈസ്, ഫുഡ് കഴിക്കാൻ പോവാണ്. പക്ഷേ ഇവിടെ കാജർക്ക ഹൽവ, മാൽപാവ, ഗുലാബ് ജാമുൻ, മാൽപാവ പിന്നെ ഫ്രഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഡാഡി, ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചിലവാകുന്ന മാൽപാവയാണ്. വെറുതെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഇത്ര ഓൾറെഡി കിടക്കുന്നുണ്ട്, പിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് മാൽപാവ നിങ്ങൾ കഴിച്ചത്? ഇന്നലെ കഴിച്ചത്. ഭയങ്കര മധുരം. പക്ഷേ ആ, നമുക്ക് ആദ്യം ഫുഡ് കഴിച്ചിട്ട് വരാം. ഇതൊക്കെ നമ്മൾ സിനിമയിൽ ഇങ്ങനത്തെയൊക്കെ ഒരു എന്താ പശുക്കൾ റോട്ടിലൊക്കെ നിൽക്കുന്ന ഞാൻ ശരിക്കും കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇന്ത്യയിലൊക്കെ അധികം ട്രാവൽ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അന്ന് തൊട്ട് സൈഡിൽ കണ്ട നിർവാണ പിജ്ജ, കോണ്ടിനെന്റൽ ഫുഡ്. സോ ഫോറിനേഴ്സ് എനിക്കൊന്നും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഒക്കെ, എന്തൊരു ബിൽഡിംഗ് ആണ് നോക്ക്. ഫുൾ ഹിപ്പി വൈബാണ് ഇവിടെ മൊത്തം. കൈ നന്നായി പ്രിയ വരാത്തത് കാരണം ഫുൾ ചാണകമൊക്കെയാണ് ഈ പോകുന്നത്. ഇങ്ങനത്തെ സ്ഥലത്തൊന്നും പ്രിയ വന്നു കഴിഞ്ഞാൽ പ്രിയക്ക് ഭയങ്കര ഒരു ഒരു ഫീലിംഗ് ആണ്. എനിക്ക് അതൊന്നും കുഴപ്പമില്ല, നല്ല ഫുഡ് തേടി ആകുമ്പോൾ. ഇപ്പോൾ ലാ പിറ്റ്സേറിയ, ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ സ്ഥലമാണ് ലാ പിറ്റ്സേറിയ, അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ഡാഡി, എന്ത് ഭംഗിയാന്ന് നോക്കുക ഡാഡി, ഇവിടെ സോ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേസ്. ഇതെന്തായാലും പ്രിയനെ വൈകുന്നേരം കൊണ്ടുവരണം, ഒരു ഹവേലിയുടെ ഒക്കെ നടക്കാമെന്ന് തോന്നുന്നു. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഗൈസ്, എനിക്ക് തോന്നുന്നു ഇതാണ് ബെസ്റ്റ് പ്ലേസ് ഇൻ പുഷ്കർ ടു ഹാവ് കോണ്ടിനെന്റൽ ഫുഡ്. ദ ആംബിയൻസ് ഇസ് അമേസിങ്. പിജ്ജ ആണ് ഏറ്റവും നല്ല, പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രിയ വന്നിട്ട് എന്തായാലും രാത്രി ഒന്നും കൂടെ ഞങ്ങൾ വരുന്നതായിരിക്കും. ഇതിപ്പോൾ ലെമൺ നാടാന്ന് പറഞ്ഞൊരു സാധനമാണ്, ഇതാണ് സജസ്റ്റ് ചെയ്തത്. ഇറ്റ് ലുക്സ് ലൈക്ക് ലെമൺ വിത്ത് സം മിന്റ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വെരി റിഫ്രഷിങ്. ഇറ്റ്സ് ലൈക്ക് എ സ്ലഷ് പോലെയാണ്, ലെമൺ ആൻഡ് മിന്റ്, വേറെ ഒന്നുമില്ല. കുറച്ച് ഓബ്വിയസ്ലി ഷുഗർ ഓൾസോ. സൂപ്പർ. അപ്പോൾ ഡാഡിക്ക് നല്ല ടൊമാറ്റോ സൂപ്പ് വിത്ത് സം ചീസ് ആൻഡ് അവർ ഗാർലിക് ബ്രെഡ് തീർന്നു. അപ്പോൾ വീറ്റ് ബ്രെഡിൽ കുറച്ച് ഗാർലിക് ബട്ടർ ഇട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഡാഡി ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. ലുക്സ് റിയലി ഗുഡ്. ഡാഡി, അപ്പോൾ എങ്ങനെയുണ്ട്, നടന്നതിൽ വേർത്ത് ആണോ? നല്ല ടേസ്റ്റ് ആണ്, സൂപ്പ് ആണ്, നല്ല ഫ്ലേവർ റിച്ച് ബ്രെഡോ. ക്രിസ്പി ആണ്, ബ്രെഡും ക്രിസ്പി ആണ്, ഗാർലിക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. അതെ അതെ, അടിപൊളി. അപ്പോൾ എൻജോയ് ചെയ്യാലോ. രാത്രി എന്തായാലും ഇവിടെ തന്നെ വരാം. അപ്പോൾ എൻ്റെ പാസ് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ ഇറ്റ്സ് എക്സ്ട്രീംലി ഹൈ ക്വാളിറ്റി. ഇറ്റ്സ് മഷ്റൂം ക്രീം സോസ് വിത്ത് സം ലിറ്റിൽ ബിറ്റ് ഓഫ് പെസ്തോ ആൻഡ് നല്ല പെർഫെക്റ്റ് സ്പഗെറ്റി ആണ്. സോ ദിസ് ഗോയിങ് ടു ബി മൈ അമേസിംഗ് ലഞ്ച്. പുഷ്കറിലാണ് നമ്മൾ ഏറ്റവും മോഡേൺ ഫുഡ് കഴിക്കുന്നത് അല്ലേ? അടി ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല അല്ലേ? നമ്മൾ വിചാരിക്കും പുഷ്കറിൽ സാധാരണ സാധാരണ നല്ല ലോക്കൽ ഫുഡ് കിട്ടുന്ന വിചാരിക്കുന്നു, ഇത്രയും അടിപൊളി കിട്ടുന്ന ഒരിക്കലും വിചാരിക്കില്ല. സൂപ്പർ. ഗൈസ്, ഇതാണ് മിഠായി സ്ട്രീറ്റ്. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾ ഫുഡ് കഴിക്കുമോ ഇല്ലയോ? ഞാൻ കഴിക്കും, എനിക്കൊരു വിഷയമല്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്കും വിഷയമല്ല, ഇവിടെ വരുന്ന ഒരുവിധമുള്ള ടൂറിസ്റ്റ് ഫോറിനേഴ്സൊന്നും വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ എത്ര പേർക്ക് കഴിക്കാൻ പറ്റും ഇങ്ങനത്തെ സ്ഥലത്ത് നിന്ന്? അടിയിൽ കമൻറ്റ് ചെയ്യാം.
ഗൈസ്, അപ്പൊ നമ്മള് ലഞ്ചൊക്കെ കഴിഞ്ഞു, പ്രിയനെയും വേദുമോനെയും ഒക്കെ പിക്ക് ചെയ്ത് നേരെ സാവിത്രി മാതാ റോപ്പ് വേ. ഫസ്റ്റ് ടൈം ആണ് തോന്നുന്നു റോപ്പ് വേ കൂടെ ഒരു അമ്പലത്തിൽ പോകുന്നത്. പക്ഷെ ഈ ഏരിയ ഒക്കെ നല്ല വെൽ ഡെക്കറേറ്റഡ് ആണ് അല്ലേ വേദു? നല്ല വെൽ ഡെക്കറേറ്റഡ് അല്ലേ? വേദുവിന്റെ അഭിപ്രായം എന്താ? പക്ഷെ ഒട്ടും തിരക്കില്ല, അതാണ് ഏറ്റവും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഈ ഒരു ടൈമിൽ ട്രാവൽ ചെയ്യാൻ ശരിക്കും ഭയങ്കര ക്യൂ ആണ്. ഈ സൈഡിൽ കണ്ട ക്യൂ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള റാമ്പ് ആണ്. പക്ഷെ ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ രണ്ട് മൂന്ന് പേരും കൂടെ. സോ ഭയങ്കര ഫ്രീ ആയിട്ടെല്ലാം കാണാൻ പറ്റും. ഇവൻ ഈ ഡ്രസ്സ് ഭയങ്കര രസമാണ്. ഈ ഡെനിം ഷോർട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കളറും നല്ല രസമുണ്ട്. ഇതും പോപ്പീസിൻ്റെ ആണ്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ, അതാണ് എടുത്തു പറയേണ്ടത്. സാവിത്രി മാതാ ടെമ്പിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയോ? ബ്രഹ്മാവിന്റെ വൈഫാണ് സാവിത്രി മാതാ. അതുപോലെ ഇരിക്കുമെന്ന് ചോദിക്കാനാണ്. മലയുടെ മുകളിൽ വല്ലപ്പോ ഇരിക്കുമെന്ന്? മലയുടെ മുകളിൽ പോയി ഇരിക്കുകയും ചെയ്യും, നന്നായി തരുകയും ചെയ്യും, കൊന്നിട്ടേ പോകും. ഡാഡി, ഇവിടെ സാവിത്രി മാതാ മുകളിൽ ഇരിക്കുന്നതേ ബ്രഹ്മാവായിട്ട് അടിച്ച് പിരിഞ്ഞ് മുകളിൽ പോയി ഇരിക്കുവാണ്. അതുപോലെ മമ്മി എല്ലാം പോയാൽ ഡാഡി ഇതുപോലെ അമ്പലം കെട്ടി കൊടുക്കും. മലേഷ്യയിൽ പോയി, ഭയങ്കര കുലുക്കമാണ് ഇത്. ഷിംലയിൽ പോയി. അതെ, പക്ഷെ ഇവിടെ പോയിട്ടില്ലല്ലോ. ശ്രീനഗറിൽ പോയി. അവിടെ കുഴപ്പമില്ല, ഇതുവരെ ഒരു കുഴപ്പമായിട്ടും ഉണ്ടായിട്ടില്ല. ബാക്കിൽ ഒരു കൊടും ഗ്ലാസ് വെച്ച ഹിന്ദി സിനിമയിലെ വില്ലനെ പോലത്തെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഗുലാബ് ഇവിടെ ആക്ച്വലി എന്താ ഏറ്റവും ഫേമസ് വാങ്ങുന്നതെന്ന് അറിയോ? ബോഗൻവില്ല ആണോ? റോസ് അല്ലാന്ന്. റോസ് പെറ്റൽസ് ഇല്ലേ, ഗുൽഖൻ എന്ന് കണ്ട് പറയും, അത് അങ്ങനെയുണ്ട്. അപ്പൊ അത് വാങ്ങിക്കൊണ്ട് വേണമെങ്കിൽ പോവാം, ഭയങ്കര ഫേമസ് ആണ്. പെറ്റൽസ് ആ, ഡൈജഷന് നല്ലതാ, ഹെൽത്തിന് നല്ല, ബോൺസ് നല്ല. അത് വാങ്ങിയില്ല ആക്ച്വലി. പുഷ്കറിൽ ഏറ്റവും ഫേമസ്. നമുക്ക് ഒരിക്കലും വാങ്ങിക്കൊണ്ട് പോയാലോ? ഗുൽഖണ്ട് വാങ്ങാം, വൈകുന്നേരം മാർക്കറ്റിൽ വല്ലതും പോയിട്ട്. കാറ്റടിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് അനങ്ങുന്നുണ്ട്. വേദുവിന് ടെൻഷൻ ഉണ്ട്. വേദു കണ്ണൊക്കെ തള്ളി വെളിയിലിരിക്കുവാണ്. വേദുവിന്റെ ഫസ്റ്റ് റോപ്പ് വേ റൈഡ്. ഹാപ്പിയാണ് പക്ഷെ പോൻ. നല്ല കാറ്റ് ഗൈസ്, നല്ല കാറ്റ്. എന്തൊരു വ്യൂ ആയിരിക്കും മുകളിൽ നിന്ന് അല്ലേ, അമ്പലത്തിൽ നിന്ന്. ദേവി, സാവിത്രി ദേവി, എന്തിനാണ് ഡാഡി? അത് മുരുകം പിണങ്ങിയിട്ടല്ലേ ശബരിമല പോയത്? അത് എന്താ അങ്ങനെ ഇതുണ്ടോ? അതുകൊണ്ടായിരിക്കും ചെലപ്പോ. അല്ല, ആൾക്കാർ പെട്ടെന്ന് വരാതിരിക്കാനായിരിക്കും ഡിസ്റ്റർബ് ചെയ്യാൻ. അതല്ല, ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ സമാധാനമായിട്ടിരിക്കാന്ന് പറഞ്ഞാൽ ഓരോരുത്തർ മലയുടെ മുകളിൽ പോകുന്നത്. നമ്മുടെ ഇന്ന് ആരും ഈ ഹിസ്റ്ററി ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഓരോരോ തിയറീസ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ബാക്കിൽ കാണുന്നതാണ് പുഷ്കർ ടൗൺ. വളരെ ചെറിയൊരു സ്ഥലമാണ് ആക്ച്വലി. പുഷ്കർ സർവൈവ് ചെയ്യുന്നത് തന്നെ, ഇവർക്ക് ഏകദേശം 1000 ടെമ്പിൾസ് ഉണ്ട്, വലുതും ചെറുതുമായിട്ട്. ആൻഡ് അതിൽ ബ്രഹ്മ ടെമ്പിൾ ആൻഡ് സാവിത്രി ദേവി ടെമ്പിൾ, ഇത് രണ്ടിലുമാണ് ഈ ഫുൾ ടൗണിന്റെ ലൈവ്ലിഹുഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിനെ ബേസ്ഡുള്ള ടൂറിസവും പൂജ ഐറ്റംസും അതിന്റെ ഹോട്ടൽസും പിന്നെ അതിന്റെ ബേസ്ഡുള്ള കഫേസും അങ്ങനത്തെ ഒരു വൈബ്, അങ്ങനത്തെ ഒരു രീതിയിൽ മാത്രമാണ് ഇവർ സർവൈവ് ചെയ്യുന്നത്. പ്രോപ്പർ ടെമ്പിൾ ടൗൺ, ടെമ്പിൾ ആണ് ഇവരുടെ ലൈവ്ലിഹുഡ്. പ്രിയ വണ്ടി നിന്നല്ല, എത്തിയിട്ടില്ല. പ്രിയക്ക് തിരിഞ്ഞു നോക്കാൻ വരെ പേടി. അത് ഭയങ്കര ഡെത്തിലാണ് ഇതിരിക്കുന്നത്, കണ്ട ഫുൾ മൗണ്ടൻസ് ആണ്. എനിക്ക് അരാവലി മൗണ്ടൻസ് ആണ് ഇത് മൊത്തം. കാറ്റടിക്കുമ്പോ കുലുങ്ങുന്നു. ഡാഡിക്ക് ടെൻഷൻ ഉണ്ടോ? ഡാഡി കൂൾ ഡാഡിയാ. വേദു മങ്കീസ് എന്താ വേദു പറയുന്നത്? വേദു മങ്കീസ് കാണുമ്പോ പറയുന്നത് ഫുൾ മങ്കീസ്. അയ്യോ അയ്യോ, ഇത് ചാടുന്നുണ്ട് കേട്ടോ മേത്തൊക്കെ. ഫുൾ മങ്കീസ് കണ്ട. അയ്യോ ഡേഞ്ചർ ആണ്, ഡേഞ്ചർ മങ്കീസ് ആണെന്ന് തോന്നുന്നു. കണ്ണൊക്കെ കണ്ട കണ്ട. ഈ മങ്കിയുടെ ഇരിപ്പ് എന്തായാലും ഇഷ്ടപ്പെട്ടു. കാലും കൈയൊക്കെ വെച്ചിരിക്കുന്ന സ്റ്റൈലും ഒക്കെ. ഫുഡ് കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുവാന്നാ തോന്നുന്നത്. അമ്പലം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അമ്പലത്തിൽ നിന്നുള്ള വ്യൂ പോയിന്റാണിത്. ഐ എം നോട്ട് ഷുവർ, ബട്ട് ഐ തിങ്ക് ഇത് അരാവലി ഹിൽസ് എന്ന് പറഞ്ഞ ഹിൽ റേഞ്ച് ആണ്. ഇതാണ് ഹോൾ ഓഫ് രാജസ്ഥാനിലേക്ക് കവർ ചെയ്യുന്നത്. ദ വ്യൂ ഇസ് ജസ്റ്റ് സോ പീസ്ഫുൾ, സോ കാം. അവിടെ കാണാം, നമുക്ക് പുഷ്കർ ടൗൺ കാണാം. ഇറ്റ്സ് എ വെരി സ്മോൾ ടൗൺ.
ഇവിടെ ഇറ്റ്സ് എപ്പിറ്റമി ഓഫ് കാംനെസ്, ഇറ്റ്സ് ടോട്ടൽ കാംനെസ് ഇൻ ഹിയർ. ഫുൾ മങ്കീസാണ്, നമ്മുടെ ചെരുപ്പ് എടുത്തോണ്ട് പോകുന്ന ടെൻഷനിലായിരുന്നു. ഏത് എനം മങ്കീസാന്ന് അറിയാവുന്ന ആരെങ്കിലും കാണും എന്ന് എനിക്ക് ഉറപ്പാണ്. ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇത് ഹാംഫുൾ ആണോ ഡേഞ്ചറസ് ആണോ എന്ന് അറിയാം. എനിക്ക് പൊതുവെ തോന്നുന്നില്ല മങ്കീസിന് നമ്മൾ അങ്ങോട്ട് ഹാം ചെയ്താലേ തിരിച്ച് ഹാം ചെയ്യുള്ളൂ. പക്ഷെ എന്നാലും കണ്ട പേടിയോ, എസ്പെഷ്യലി ഇങ്ങനത്തെ ഗ്യാങ് ആയിട്ടിരിക്കുമ്പോൾ. സ്റ്റെപ്സ് ആണ് ഇവിടെ ഉള്ളത്, പക്ഷെ കുറച്ച് ഷേപ്പ്ലെസ് സ്റ്റെപ്സ് ഒക്കെയാണ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങണം എന്നൊരു ആഗ്രഹം. അപ്പോൾ പ്രിയ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങള് ഇല്ല എന്തായാലും നോക്കാം, ഞാൻ വരെ ടൈം ലാപ്സ് ഇട്ട് ഇറങ്ങാം, നല്ല രസമായിരിക്കും. അറ്റ്ലീസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയെങ്കിലും ഇറങ്ങാമല്ലോ. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചാൽ പാസ്റ്റേ അന്ന് ദഹിക്കട്ടെ. ഭാര്യയ്ക്ക് വേണ്ടി ഒന്നല്ല, എനിക്ക് എന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. കാര്യമില്ലല്ലോ, അപ്പൊ ഇതെന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. ചലഞ്ച് ഒന്നും ഇല്ല, ഞാൻ ഇറങ്ങാൻ വലിയ പാടല്ലല്ലോ, കേറാനേ പാടേ. പക്ഷെ നല്ല രസമായിരിക്കും, ചിലപ്പോ വീഡിയോ എടുത്തോണ്ട് വരെ നോക്കാം. ഓക്കെ ബൈ, ഓക്കെ ബൈ ബൈ ബൈ. തലകുറോ എന്താ, ഞാൻ യുദ്ധത്തിന് പോന്നു. അപ്പൊ ഗൈസ് ഈ ഒരു കാണുന്നതാണ് സ്റ്റെപ്സ്, അങ്ങ് അറ്റം അതെ ആ എൻഡിലാണ് കാറ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, നല്ല ടൈം ലാപ്സ് ഇട്ട് എങ്ങനെ ഇരിക്കും നോക്കാം. സ്റ്റീപ്പാണ്, ചില സ്റ്റെപ്സൊക്കെ ഭയങ്കര സ്റ്റീപ്പാണ്. എടുത്ത് ചാടണം ഒരു സ്റ്റെപ്പിൽ നിന്ന് ഒരു സ്റ്റെപ്പിലേക്ക്. ഇപ്പോൾ ഇറങ്ങാൻ വലിയ കുഴപ്പമില്ല, കയറാൻ ഭയങ്കര പാടായിരിക്കും. കട്ടിയാതെ എടുത്തത് ജെന്യുവിൻ ആയിട്ട് കാണിക്കാനാണ്. വലിയ കാര്യമൊന്നുമല്ല 1000 steps ഇറങ്ങുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയും, സ്റ്റേ ഹെൽത്തി എന്ന് പറയുന്നത് ഇതുപോലെ ചിലപ്പോൾ 5000 steps അല്ലെങ്കിൽ 8000 steps അല്ലെങ്കിൽ 3 kilometers നടക്കുമോ കയറുമോ എന്തെങ്കിലും അങ്ങനെ ഒരു ആവശ്യം വരും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് കാരണം അല്ലെങ്കിൽ നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മുടെ ഹെൽത്ത് നമ്മളെ പെർമിറ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മളങ്ങനെ മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് വളരെ ഒരു മിസ്സിങ് ആയിരിക്കും ഇങ്ങനത്തെ നടക്കുന്നതും കയറുന്നതൊക്കെ. അപ്പോൾ ഓൾവേസ് ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ സ്റ്റേ ഹെൽത്തി എന്ന് പറയുന്നത്. ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വെൽത്ത് ഉണ്ടാക്കാം, പക്ഷേ വെൽത്ത് കൊണ്ട് നമുക്ക് ഹെൽത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഞാൻ വീണ്ടും പറയുന്നത് ഓൾവേസ് സ്റ്റേ ഹെൽത്തി, എന്നാലേ നമുക്ക് ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. വ്ളോഗ് അവസാനിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾ കട്ട് ചെയ്ത് പോവല്ലേ. പ്രിയ ഞാൻ കുറച്ച് നേരമായി, ഞാനിവിടെ തിരക്കായത് ലൈൻ ജ്യൂസ് കുടിക്കാൻ നിൽക്കും, പക്ഷെ തിരക്കായതുകൊണ്ട് കിട്ടിയില്ല. ഞാൻ സ്പീഡിൽ വന്നു, ഇനി വ്ളോഗ് ഇടില്ലേ. അപ്പൊ ഞാൻ കട്ട് ചെയ്യാതെയാണ് എടുത്തിരിക്കുന്നത്, എവിടെ നിർത്താതെ അത് കണ്ടു നോക്കിക്കാം. ഞാൻ കട്ട് ചെയ്യാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, പ്രിയക്ക് വിശ്വാസമില്ല. അപ്പൊ മനസ്സിലായില്ല എക്സസൈസ് ചെയ്യുന്നതിന്റെ ഗുണം. അപ്പൊ ഞങ്ങള് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്തായാലും ഇവിടെ വരെ വന്നിട്ട് അജ്മേറിലെ ഏറ്റവും രാജസ്ഥാനിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഹോളിയസ്റ്റ് പ്ലേസ് അജ്മേർ ദർഗ വിസിറ്റ് ചെയ്യാതെ വരുന്നത് കറക്റ്റ് അല്ലല്ലോ. സോ അജ്മേറിലെ ഷെറിഫ് ദർഗ എന്ന് പറഞ്ഞ ദർഗയിലേക്ക് പോവാണ്. എനിക്ക് തോന്നില്ല അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മുടെ ഒരു സ്പിരിച്വൽ വെൽബീയിങ്ങിന് വേണ്ടി ഈ ഇത്ര അമ്പലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ ദർഗയും കൂടെ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരിക്കലും ഒരു മനസ്സമാധാനം കിട്ടില്ല. സോ അവിടെയും കൂടെ പോവാണ്. അതല്ലാതെ അവിടെ കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ വേദവും പ്രിയം കാണില്ല, കാരണം എനിക്കൊന്ന് ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും, റോഡിലൊക്കെ കൂടെ നടക്കേണ്ടി വരും, ഒരുപാട് ട്രാഫിക് കാണും. സോ വേദവും പ്രിയയും ഇല്ല, ഞാനും ഡാഡിയും അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. പിന്നെ സോണൻ ഹൽവ എന്നൊക്കെ പറഞ്ഞ ഫുഡും ഉണ്ട്, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. എന്തായാലും നോക്കാം എന്തൊക്കെ പറ്റുമോ. ഗൈസ് അപ്പൊ അതാണ് നമ്മുടെ ദർഗ. ആക്ച്വലി ഇവിടെ മുഗൾ എംപറർ ആണ്, മുഗൾ എംപറർ ഹുമായൂൺ എന്ന് പറയുന്ന മുഗൾ എംപറർ ആണ് ഇത് പണിതത്. സോ ആൻഡ് ഇതിന് വേറൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഭയങ്കര സെക്യുലർ നേച്ചറാണ്. ഇവിടെ എല്ലാ ഹിന്ദുസ് ആണെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. സോ അതും ഒരു നല്ല കാര്യമാണ്, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ ഒരു ഇന്ത്യയുടെ അറ്റ്മോസ്ഫിയറിൽ. ഡാഡി കൊറോണ ആയിട്ടാണ് ഇത്രയും തിരക്ക്, അപ്പോൾ ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ.
പിന്നെ ഇവിടെ നിന്ന് തിരിയാൻ പറ്റില്ല. ഇവിടെ ഞങ്ങളുടെ രണ്ട് ഗൈഡ് വന്നായിരുന്നു. ഞങ്ങൾ പറഞ്ഞു 10 പൈസ ദൈവത്തെ ഇങ്ങനെ ഡൊണേഷൻ ആയിട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അവർ പിന്നെ ഒരു എന്തൊക്കെ ഓരോന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു പൈസയുടെ ഒരു കണിയില്ല, വെറുതെ വേണമെങ്കിൽ വന്ന് കൂടെ കാണിക്കണമെങ്കിൽ കാണിച്ചോളാൻ പറഞ്ഞു. പതുക്കെ ഇപ്പം നോക്കിയപ്പോൾ കാണാനില്ല. അപ്പോൾ ഇവിടെ ബി വെരി കെയർഫുൾ, ഒരു ഗൈഡിൻ്റെ ആവശ്യമില്ല അമ്പലത്തിലൊന്നും അല്ലെങ്കിൽ പള്ളിയിലൊന്നും പോകാൻ. പ്രാർത്ഥിക്കുക, തിരിച്ചു വരിക, ഫീൽ പോസിറ്റീവ്, അത്രയേ ഉള്ളൂ. സോ ബി വെരി വെരി കെയർഫുൾ. പൈസ അവർ ഇവിടെ എസ്പെഷ്യലി പിക്ക് പോക്കറ്റിംഗ് ഒക്കെ ഭയങ്കര ഹൈ ആണ്. സോ ഒരു ടിപ്പ് പോക്കറ്റ് പേഴ്സും മൊബൈലൊക്കെ എപ്പോഴും ഫ്രണ്ട് പോക്കറ്റ്സിൽ തന്നെ വെക്കാൻ നോക്കുക. ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി എപ്പോഴും ഫ്രണ്ട് പോക്കറ്റ്സിൽ വെക്കാൻ നോക്കുക. ഇവൻ ബാക്ക് പോക്കറ്റ്സിൽ വെക്കുന്നത് റിസ്ക്കാണ്. ഗൈസ്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആര് വന്നാലും എവ്രി വൺ ഷുഡ് കം ടു ദിസ് ദർബാർ. കാരണം ഇത് സെക്യുലറിസത്തിൻ്റെ ഒരു സിമ്പിൾ തന്നെയാണ്. ആൻഡ് ഇവിടെ കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു ശരിക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. ഒരുപാട് പേര് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൈ ഷൂസ് കയ്യിലെടുത്ത് പിടിക്കുക. ആൻഡ് ലുക്ക് കിത്ന ഖൂബ്സൂരത്ത്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഇതിനെക്കുറിച്ച് അധികം അറിയില്ല, പക്ഷേ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം, ഞാൻ അത് പിൻ ചെയ്യാം. നമ്മുടെ അമ്പലത്തിലെ ഭണ്ഡാരം പോലത്തെ ഭണ്ഡാരമാണെന്നാണ് പറയുന്നത്. ഇവിടെ പൈസ ഡൊണേഷൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടുന്നത്. പിന്നെ ഇത് ഇതിൽ അരിയൊക്കെ കിടക്കുന്നുണ്ട്. സോ എനിക്ക് കറക്റ്റായിട്ട് ഐഡിയ ഇല്ല. എനിക്കിത് അരിയും പൈസയും എല്ലാം ഇടുന്നുണ്ട്. എന്തായാലും അറിയാവുന്നവർ ഇതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യാം. പള്ളി കയറുന്നതിന് മുമ്പ് ഇത് നമുക്കറിയാം ഗൾഫിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, കയലും കയ്യും കഴുകണം, അന്ന് ഇരിക്കാനുള്ള സ്റ്റൂളുണ്ട്. ഡാഡി എങ്ങനെയുണ്ട്, ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യം തന്നെയല്ലേ? വളരെ നല്ല ഭാഗ്യമാണ്. വളരെ ക്ലീനാണ്, മനസ്സ് നിറയെ ഭംഗിയായിട്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചു. പിന്നെ ഓവറോൾ ഭയങ്കര നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ്, പോസിറ്റീവ് എനർജി ഉണ്ട്, ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ഇത് എഗെയിൻ ഞാൻ പറഞ്ഞു, എഗെയിൻ ഫീലിംഗ് സോ ബ്ലെസ്. ഇവിടെയൊക്കെ വന്ന് ഇത്ര ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയതിനും ബിഫോർ ഫീലിംഗ് സോ ബ്ലെസ്. ഇത് കാണാൻ പറ്റിയതിനൊക്കെ ഇറ്റ് ബി എ ലൈഫ് ലോങ് മെമ്മറി. എന്തായാലും we totally enjoyed this. It's feeling so nice. We are genuinely feeling so nice. അതുമാത്രമല്ല, ഇവിടുത്തെ ആൾക്കാരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മൾ പള്ളിക്കകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകാനും ഗൈഡ് ചെയ്യാനൊക്കെ, പൈസ ഒന്നും വാങ്ങാതെ കൊണ്ടുപോകാനും ഗൈഡ് ചെയ്യാനൊക്കെ ആൾക്കാരും ഉണ്ടായിരുന്നു. എന്തായാലും മസ്റ്റ് വിസിറ്റ്. പുഷ്കറിൽ വരെ വന്നു കഴിഞ്ഞാൽ അജ്മേറിലും വന്ന് പ്രാർത്ഥിക്കുക. ഫിൽ യുവർ സോൾ വിത്ത് ഹാപ്പിനെസ് ആൻഡ് സ്പിരിച്വാലിറ്റി ആൻഡ് ഗോ ബാക്ക്. അപ്പോൾ അജ്മേർ വരെ വന്നിട്ട് നമ്മൾ സ്വീറ്റ്സ് ഒന്നും വാങ്ങാതെ പോകാൻ പാടില്ലല്ലോ. ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് സാധനം സോഹൻ അൽവ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഐ തിങ്ക് ഇറ്റ്സ് മെയ്ഡ് ഓഫ് ഗീ ആൻഡ് നട്ട്സ് ആൻഡ് പീനട്ട്സ്, അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ കുറച്ച് പ്രിയക്കും വാങ്ങിക്കൊണ്ട് പോവാം. ഇതാണ് സോഹൻ അൽവ, മൈദ, ഗീ ആൻഡ് നട്ട്സ്, ഇത് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ അവർ തന്നെ ക്വാളിറ്റിയുടെ വ്യത്യാസം പറയുന്നുണ്ട്. ഇതിൽ ഡാൽഡ ആൻഡ് ഗീ ഉണ്ട്. ഇസ്മേ ഡാൽഡ ഓർ ഗീ ഹെ ഓർ വോ വാല പ്യുർ ഗീ ഹെ ഓർ ഹാർഡ് ഓർ സോഫ്റ്റ്? ഏസാ ബി ഹെ ഹാർഡ് ഹെ യെ മീഡിയം മേ സോഫ്റ്റ് കൗൺ സി എത്തിയ സോഫ്റ്റ് ബിൽക്കുൽ സോഫ്റ്റ് ഹി ആതാ യെ സോഫ്റ്റ് ഹെ ഇത് സോഫ്റ്റ് ആണ്. അപ്പോൾ പ്യുർ ഗീടും കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് വ്യത്യാസം ഉണ്ടോ നോക്കാം. ഭയങ്കര വ്യത്യാസമുണ്ടോ ശരിക്കും, അത് നെയ്യിൻ്റെ ഫ്ലേവർ തന്നെ അറിയാൻ പറ്റുന്നത്. അടിപൊളി, ഭയങ്കര വ്യത്യാസമുണ്ടോ. അപ്പോൾ ഇതൊന്നും അധികമൊന്നും വേണ്ട, കൊണ്ടു നടക്കാൻ പറ്റില്ല. ഒരു കാക്കില വാങ്ങാം, എന്നിട്ട് പ്രിയക്കും കൂടെ കൊടുക്കാം. ഓ, അപ്പോൾ ഞാൻ ഒരു പ്യുർ ഗീയുടെ ഒരു ക്വാർട്ടർ കെ ജി എടുക്കാം. അതിലപ്പോൾ 5 പീസ് കാണും, പ്രിയക്ക് കൊണ്ടുപോയി കൊടുക്കാം. പ്രിയ എൻ ഹാപ്പിയാണ്. സ്വീറ്റ്സ് ആണെങ്കിൽ പ്രിയ കാണും. 6 പീസ് വരും. ഓ, അടിപൊളി. അപ്പോൾ 1 പീസ് എക്സ്ട്രാ. ഞാൻ കണ്ട എല്ലായിടത്തും ഈ ഒരു സംഭവം സോഹൻ അൽവ തന്നെയാണ് വിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും ഫേമസ് സാധനം സോഹൻ അൽവയാണ്. പക്ഷെ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ നമ്മുടെ ഈ ദർഗയുടെ ഞാൻ കാണിച്ചുതരാം. ഇതാണ് ദർഗ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് ഇങ്ങോട്ട് പോകുമ്പോൾ, റൈറ്റിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ സ്വീറ്റ് ഷോപ്പാണ്. അവിടുന്ന് തന്നെ വാങ്ങുക.
ഇത് വേറൊരു സ്വീറ്റ് ആണ്. നാം ക്യാ ഹൈ ഇസ്കാ? ഷായി ശിർമാൽ. ഷായി? ഷായി ശിർമാൽ. ഷായി ശിർമാൽ. ഈ അജ്മേർ കാ സ്പെഷ്യൽ ആയ യാ ഡൽഹി കാ? ഇത് മീററ്റ് കാ ഹമാരാ. മീററ്റ് കാ? ഓക്കേ, ഇത് മീററ്റ് സ്വീറ്റ് ആണ്. ഞങ്ങൾ കഴിച്ചു നോക്കി. ബേസിക്കലി ഇത് മൈദ വെച്ചിട്ടുണ്ടാക്കുന്ന ശിർമാൽ ആണ് ഉപയോഗിക്കുന്നത്. ഡൗ ആണ്. അതിന്റെ കൂടെ കുറെ നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ലാന്ന് വിളിക്കാൻ ഭയങ്കര ഇഷ്ടമില്ല. കുഴപ്പമില്ലല്ലോ ഡാഡി, അത്ര നല്ലൊരു സാധനം. പക്ഷേ വേണ്ടല്ലോ, നമുക്ക് മറ്റേത് മാത്രം പോരാൻ. ഗൈസ്, അജ്മേർ വരെ വന്നിട്ട് രണ്ട് സാധനങ്ങളാണ് ഞാൻ വേറെ ഉള്ള ബ്ലോഗേഴ്സായിട്ട് ഇവിടുത്തെ സംസാരിച്ചപ്പോൾ അവർ മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞത്. അത് ഒന്ന് ശങ്കർ ചാട്ടും ഒന്ന് ആനന്ദ് ലസ്സിയാണ്. രണ്ടും ഓപ്പോസിറ്റ് ആണ്. കുറച്ച് കച്ചാവരി കഴിച്ചിട്ട് പിന്നെ ഒരു അടിപൊളി ലസ്സി കുടിക്കുക. അപ്പോൾ ഇവിടുന്ന് അടുത്താണ്. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക്, നമ്മളൊരു ഫുഡി ആയ രീതിക്ക്, ഫുഡ് ലവറായ സ്ഥിതിക്ക്, കുറച്ച് കഷ്ടപ്പെട്ടാലും ഇതൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഇത് ഫുൾ ഈ നംകീൻസും സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു സ്ട്രീറ്റ് ആണ്. ഇറ്റ് ഇസ് ക്രേസി ഹിയർ. എന്തൊരു സൗണ്ടും ട്രാഫിക് റൂൾസും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ നടക്കണം ഇവിടെ കൂടെ നമ്മുടെ ആ എൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ എത്താൻ. പക്ഷേ ഇപ്പം ഞാൻ ഇതിൽ വലിയ സംഭവമായിട്ട് ഞാൻ പറയുന്നത് കറക്റ്റ് അല്ല. കാരണം എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഇതിൽ ഇത്ര നടക്കണമെങ്കിൽ ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഡാഡി കൂടെ സപ്പോർട്ട് ചെയ്ത്, എന്തായാലും അത് ബ്ലോഗ് ചെയ്യണം, ആൾക്കാരെ കാണിക്കണം എന്നുള്ള മൈൻഡിലാണ് ഡാഡി ദൂരെ നിന്ന് വരുന്നത്. ഡാഡിയാണ് ഹീറോ. ഗൈസ്, അങ്ങനെ അവസാനം എത്തി. ഇതായിരുന്നു ശങ്കർ ചാട്ട്. ഇവിടെ കച്ചവരിയുടെ സ്ഥലമാണ്. ഒരുപാട് കച്ചവരി ഇതുണ്ട്. സോ ഏറ്റവും നല്ല കച്ചവരി നോക്കിയെടുക്കാം. നമസ്തേ. സോ അവരോട് വരെ ചോദിച്ചിട്ട് ഇന്ന് ടേസ്റ്റ് ചെയ്യാം. ഇത്രയും നടന്നത് വേർത്ത് ആവും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയധികം റെക്കമെൻഡ് ബൈ ഫുഡ് ബ്ലോഗേഴ്സാണ്, ഫുഡ് ലവേഴ്സാണ്. ആക്ച്വലി ബ്ലോഗേഴ്സ് അല്ലെ, ഫുഡ് ലവേഴ്സായിട്ടാണ് കൂടുതൽ സംസാരിക്കാറ്. അവർ റെക്കമെൻഡ് ചെയ്ത ഒരു സ്ഥലമാണ് ശങ്കർ ചാട്ട്. പൊടിച്ചിട്ട് അതിൽ കടിയ ഓക്കെ ഓർമ്മ ചട്നി ഭീ ലഗ്ത ഇതിന്റെ ശങ്കർ ചാട്ടിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ആനന്ദ് ലസ്സി. അതാണ് ശങ്കർ ചാട്ട്, ഇത് ആനന്ദ് ലസ്സി. ഇത് ഇവിടുത്തെ ലസ്സിയും ഭയങ്കര ഫേമസ് ആണ്. സാഫ്രണും മലായി ഒക്കെ ഇട്ട ലസ്സിയാണ് തരുന്നത്. സോ ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. പാക്ക് ചെയ്ത് വെക്കുവാണ്. അപ്പൊ കണ്ട നല്ല സാഫ്രൺ ലസ്സി വിത്ത് മലായ്, സോ തിക്ക്, സോ തിക്ക് ആൻഡ് നല്ല കച്ചവരി. ഇത്രയും കഷ്ടപ്പെട്ട് വന്നേന്ന് വേർത്ത് ആണോന്ന് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഈ ഷോപ്പ് 1947 തുടങ്ങിയാണ്. അജ്മീറിലെ ഏറ്റവും ഫേമസ് ഡിഷാണ് കടി കച്ചവരി. ബേസിൻ വെച്ച് ഉണ്ടാക്കിയ കടിയാണ്. കുറച്ച് സ്വീറ്റ്, കുറച്ച് സ്പൈസി, കുറച്ച് ഹട്ടാട്ടി മീറ്റാ എന്നൊക്കെ പറയുന്നത്, ആ ഒരു ഹട്ടാക്കട്ടയോ എന്താ ഹട്ടാ മീറ്റാ എന്നൊക്കെ പറയുന്നത് ആ ഒരു സംഭവമാണ്. ഞാൻ കുറച്ച് കഴിച്ചു. ഇറ്റ് ഇസ് സോ ഗുഡ്. ഇറ്റ്സ് എൻ എക്സ്പ്ലോഷൻ ഓഫ് ഫ്ലേവേഴ്സ് ഇൻ ദ മൗത്ത്. വേറെ ഒന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ഐ വിൽ ഡെഫിനറ്റ്ലി ട്രാവൽ ഫോർ ഫുഡ്. അത് ഡിസ്റ്റൻസ് ഒന്നൊരു വിഷയമല്ല. ഇങ്ങനത്തെ നല്ല നല്ല പുതിയ ഡിസ്കവറീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്ര കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് വേണമെങ്കിലും ഞാൻ ട്രാവൽ ചെയ്യുന്നതായിരിക്കും. Absolutely love this. Lassi. Full saffron aanu mallu. Gulkand undu. It's a rose flavored lassi with saffron and malai on top. Onnum parayilla. Onnum parayanilla. Most refreshing drink I have had. Enna line soda irun eppozhum parannondirunna. Sorry line soda, you are out. E Gulkand lassi with malai and saffron is my new favorite drink. Njan kaanikkan pattum nokkuvaanu. Indha Gulkand rose petals undu. Oh, addu poli. അപ്പോൾ ഗൈസ്, ഞങ്ങൾ തിരിച്ചെത്തി. പ്രിയം ഏത് എന്ത് ചെയ്യായിരിക്കും ആവോ. എന്തായാലും തിരിച്ച് ഐ ലവ് ദിസ് പ്ലേസ്. വീണ്ടും പറയാതിരിക്കാൻ വയ്യ. ഐ ലവ് ദിസ് റവായ് ലക്ഷറി ക്യാമ്പ്. മിക്കവാറും ഇന്ന് ഡിന്നർ നമുക്ക് ഇവിടെ തന്നെ കഴിക്കാൻ തോന്നി. ഈ ഒരു ഔട്ട്ഡോർ സീറ്റിംഗിൽ എവിടെയെങ്കിലും. നല്ല വെതറാണ്, ഏകദേശം ഒരു 20 degrees ആണ്. സോ ഇറ്റ്സ് എ പെർഫെക്റ്റ് നൈറ്റ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പ്രിയ നന്നായി കിടന്ന് ഉറങ്ങി. ഞങ്ങൾ അജ്മേർ പോയിട്ട് വന്നപ്പോഴേക്കും വേദു ഉറങ്ങി. ഡാഡി, അപ്പോൾ എന്തുണ്ട് പുഷ്കറിൻ്റെ ഒരു എക്സ്പീരിയൻസ്? നല്ല സ്ഥലമാണ്. നൈറ്റ് നല്ല തണുപ്പാണ്. രാവിലെ ഭയങ്കര ചൂടും. ഓക്കെ, പിന്നെ ഇപ്പൊ കുറച്ച് ട്രാവലേഴ്സ് കുറച്ച് കുറവാണ്, ടൂറിസ്റ്റ്. പക്ഷെ അത് നമുക്കൊരു ഭാഗ്യല്ലേ. നമുക്ക് നല്ല സ്ഥലത്ത് ബലോറിന് താമസിക്കാൻ പറ്റി, അമ്പലങ്ങളിലെ തിരക്കില്ലാതെ കയറാൻ പറ്റി.
പക്ഷേ രണ്ട് ദിവസത്തേക്കുള്ളതേ ഉള്ളൂ പുഷ്കർ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, രണ്ട് ദിവസത്തേക്കുള്ളതേ ഉള്ളൂ പുഷ്കർ. പക്ഷേ ഇവിടെയും പ്രിയ ഷോപ്പിംഗ് റീസണബിൾ റേറ്റ് ആണ്, അതിനാണ് പ്രിയ ഏറ്റവും ഹാപ്പി ആയത് പുഷ്കറിൽ. പിന്നെ മാൽപ്പോവ എങ്ങനെ ഉണ്ടായിരുന്നു പുഷ്കറിലെ മാൽപ്പോവ? ഞാൻ അത് പുഷ്കറിലെ ഫേമസ് ആണ്, ഒരിക്കലും മറക്കില്ല രുചി. പുഷ്കറിലെ ഫേമസ് മാൽപ്പോവ, അജ്മേറിലെ ഫേമസ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് സോയൻ ഹൽവ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ വീട്ടിൽ. അത് കുറച്ച് കഴിഞ്ഞിട്ടും മതി, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ബൈറ്റ് എടുത്തേക്ക്. എന്നാ വേണ്ട, അപ്പൊ അത് ഡെസേർട്ടിന് എടുക്കാം. എന്തായാലും റെസ്റ്റോറന്റ് അടിപൊളി. എങ്ങനെയുണ്ട് പറയാ റെസ്റ്റോറന്റ്? ഫാബ്രിക് പക്ഷെ ഭയങ്കര ഹൈറ്റ് ഉള്ള കാരണം ഭയങ്കര ഭംഗി. ഓക്കെ, അപ്പോൾ എന്തായാലും പുഷ്കർ നല്ലൊരു സ്ഥലമാണ്, പക്ഷേ നത്തിങ് മച്ച് ടു ഡു, ഇറ്റ്സ് എ ചിൽ പ്ലേസ് വൈബ്. ഒരു ടു ഡേയ്സ് വന്ന് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഡെസേർട്ട് മറ്റേ ക്യാമൽ റൈഡും ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ ബെറ്റർ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഇൻ ജയ്സൽമേർ. ഇവിടെ ഭയങ്കര ടൂറിസ്റ്റി അല്ലെങ്കിൽ അത്ര ഒത്തൻറ്റിക് ഒന്നായിട്ട് എനിക്ക് തോന്നിയില്ല. സോ ഇവിടെ വരിക, രണ്ട് ദിവസം താമസിക്കുക, അജ്മേർ വിസിറ്റ് ചെയ്യുക. സെയിം നമ്മുടെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ, ഞങ്ങൾ രണ്ട് ദിവസം ഇവിടെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ കിട്ടും. അപ്പോൾ നമ്മുടെ ജോധ്പൂരിൽ അല്ല സോറി പുഷ്കറിലെ ലാസ്റ്റ് മീലിൽ അച്ചാറി ആലു പനീർ ബട്ടർ മസാല ലച്ച പൊറോട്ട ആൻഡ് ബട്ടർ നാൻ. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ പ്രോപ്പർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു ഡാഡി റവായി? അവരുടെ സർവീസും അവരുടെ നല്ല ആൾക്കാരാണ്, ഭയങ്കര നല്ല ആൾക്കാരാണ്, നല്ല സർവീസ് ആണ്. ഫുഡ് കുറച്ച് എക്സ്പെൻസീവ് ആണ് എനിക്ക് തോന്നുന്നു, ഇതൊക്കെ ഒരു 350 rupees വരും. ഇങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ എനിക്ക് തോന്നുന്നില്ല വലിയ കുഴപ്പമുണ്ടെന്ന്, പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എല്ലാം കൊണ്ട് ഹൈലി റെക്കമെൻഡഡ് പ്രോപ്പർട്ടി, വേറെ ഒന്നും നമുക്ക് അറിയില്ല. പുഷ്കറിൽ ഏറ്റവും അതെ, പക്ഷെ പുഷ്കറിൽ ഏറ്റവും ഓർത്തിരിക്കും നമ്മൾ നമ്മുടെ സ്റ്റേ തന്നെയായിരിക്കും. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ഡാഡി? അടിപൊളിയായിരുന്നു. അപ്പൊ പ്രിയ സോഹൻ അലുവയും കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം. ഇതൊരു കപ്ലണ്ട് മിഠായിയുടെ ഒക്കെ ഒരു റിഫൈൻഡ് വേർഷൻ പോലെ നല്ല നീന്റെ മണമുണ്ട്. അതെ, ക്രിസ്പി, വെരി ക്രിസ്പി. എങ്ങനെയുണ്ട്? അത്രയും ക്രിസ്പി ആണെന്ന് തോന്നൂല, പക്ഷെ കടിക്കുമ്പോ ശരിക്കും നല്ല ക്രഞ്ചിയാ, നെയ്യിന്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട്, നന്നായിട്ട് കിട്ടുന്നുണ്ട്. ബദാമും കാഷ്യൂനട്ട് ഒക്കെ ഉണ്ട്, പിസ്ത എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പ്രിയ സോഹൻ അലുവ ട്രൈ ചെയ്യണം. സോഹൻ അലുവ, ഓക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോവാണ്. കുറച്ച് പാക്കിംഗ് ഉണ്ട്, വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, അത് ഭയങ്കര ചലഞ്ചിങ് ആണ്, ഡെയിലി ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി, ഡിന്നറൊക്കെ അടിപൊളിയായിരുന്നു. വീണ്ടും ഞങ്ങൾ എക്സ്ട്രാ ബെഡ്ഷീറ്റ് ചോദിച്ചപ്പോൾ, കംഫർട്ടർ ചോദിച്ചപ്പോൾ നല്ല ഒരു ജയ്പൂരി ബ്ലാങ്കറ്റ് തന്നെയാണ് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നാട്ടിൽ പ്രിയ ജയ്പൂർ സ്റ്റോറ് പ്രിയ നാട്ടിൽ തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ അടിയിൽ കമൻറ്റ് ചെയ്യുക, ഹോപ്പ്ഫുള്ളി അത് നടക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വാങ്ങും ചെയ്യണം അല്ലേ, വെറുതെ എല്ലാം വാങ്ങിക്കൊണ്ടുവന്ന എല്ലാ പൈസയും പോകും. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഗൈസ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ. ബൈ പറ വേദു, ഒന്നും കൂടെ ബൈ പറ. ഇനി ഹോസ്റ്റലിന്റെ മുകളിൽ ഇരുന്ന് പോയിക്കോ, താറ്റ പോയിക്കോ, നാട്ടിൽ എറണാകുളം വരെ പോയിക്കോ. ഇനി ഒന്നും കൂടെ ബൈ പറ. വേദുവിന്റെ പുതിയ ഫേവറേറ്റ് ചാരമാണ് ഈ ടോയ്. ഓക്കെ ബൈ.